എഴുത്തിനും കൂടി വരാന്ന് പറഞ്ഞില്ല, ഇവനെ കാണുന്നില്ലല്ലോ. ഹലോ ടെസ്സി, ഹലോ ഹലോ ടെസ്സി, ഹലോ 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 ഹലോ. ചെക്ക് കഴിഞ്ഞ പിന്നെ ഡ്രാഫ്റ്റ് അല്ലേ? അയ്യോ, എനിക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. മെല്ലെ ചവിട്ടടോ. നമസ്കാരം, ഞാനാണ് കാതികൻ, മനസ്സിലായല്ലോ. അല്ല, രണ്ടാളോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരാളെവിടെ. അല്ല, ഇതെന്താ ഒരു കുർത്ത ഒരു ജീൻസ് മാത്രം ഇങ്ങനെ വെറുതെ നോക്കിയിട്ടിരിക്കുന്നത്? മോനെ, നീ ഇങ്ങനെ ഇടക്കിടക്ക് ചിരിച്ചു നിൽക്കണം, എന്നാ മാത്രമേ മറ്റുള്ള ജനങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. വെട്ടിയാ വെട്ടിയാണ്, വേണ്ടാത്ത പരിപാടിക്ക് ഒറ്റയൊന്നും നിൽക്കണം. ഞാൻ ആദ്യം പറഞ്ഞേക്കാം, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ മിമിക്സ് പറയണല്ല, ഇത് കഥാപ്രസംഗം. ഞാനാണ് കാതകൻ, അല്ല കാതികൻ. ഞാൻ കഥ പറയും, പാട്ട് പാടും, അതിനനുസരിച്ച് നിങ്ങൾ വായിച്ചാൽ മതി. മനസ്സിലായല്ലോ. പിന്നെ തുടങ്ങല്ലേ. സഹൃദയരെ വന്നോട്ടെ, നന്നായിട്ട് വന്നോട്ടെ, അടക്കടക്ക് വന്നോട്ടെ. സഹൃദയരെ സാധാരണ കോടിടുക, അങ്ങനെ വേണ്ട, ആവശ്യത്തിന് മാത്രം വന്നോ. മനസ്സിലായല്ലോ. സഹൃദയ ആരംഭിക്കുക, എന്റെ കഥ ഇതാ തുടങ്ങിയ, എന്റെ കഥ ഇതാ തുടങ്ങുക. എന്നെ തീരുമാനിച്ചില്ല. കാതികൻ നല്ല കലാകാരൻ അല്ല ഞാൻ, കാതികൻ കണ്ണന്റെ മോനെ നിർത്ത്. എടാ, നിന്നോട് ആരാടെ പാട്ട് പാടാൻ പറഞ്ഞു? എടാ, പാട്ട് പാടാനും കഥ പറയാനും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഞാൻ പാടിക്കോളും, പറഞ്ഞോളും. മേലുണ്ടാവുന്നുണ്ടായിരുന്നു, മനസ്സിലായില്ല. ഒന്ന് പറഞ്ഞു കൊടുത്തേക്കോ. സഹൃദയരെ, എന്റെ കഥയുടെ പേര് മറ്റൊന്നുമില്ല, എന്റെ കഥയുടെ പേരാണ് സിമ്പിൾ. ആ സാധാരണ പേര് മറ്റല്ല അടിക്കാ. അതെ, നിങ്ങളെ പറഞ്ഞ കഥയുടെ പേര് മറ്റൊന്നുമല്ല. സഹൃദയരെ, എന്റെ കഥയുടെ പേര് മറ്റൊന്നുമല്ല, എന്റെ കഥയുടെ പേരാണ്. ഇനിയിപ്പോ അതന്നെ എന്റെ കഥയുടെ പേര്. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രപ്രദേശ്, ബംഗാൾ, ജപ്പാൻ, ജർമ്മനി, ഇറ്റലി. സംഭവം എന്താ? അവൻ കൊറേ നാല് ആന്ധ്രയിൽ ലോട്ടറി വിൽപ്പനയായിരുന്നു. ഈ ഇടക്കിടക്ക് നിരോധിച്ചോണ്ട് ഇടക്ക് ഈ മിമിക്രിക്ക് വന്നതാ. മോനെ, നീ ഉദ്ദേശിക്കുന്ന പരിപാടി ഇല്ലാട്ടോ, ഇത് ഞാൻ കഥ പറയുന്ന. കേരളത്തിന്റെ ഉത്സവമാണല്ലോ പൊന്നോണം. നമുക്കറിയാം, നമ്മുടെ ഈ പൊന്നോണ നാളിൽ നമ്മുടെ മഹാനായ മഹാബലി ചക്രവർത്തി എല്ലാ വർഷവും പാതാളത്തിൽ നിന്നും കേരളത്തിലേക്ക് വരാറുണ്ട്. ഇത്തവണയും നമ്മുടെ മഹാനായ മഹാബലി ചക്രവർത്തി അതാ പാതാളത്തിൽ നിന്നും അതിശീഘ്രം കേരളത്തിലേക്ക് വരികയാണ്. പാതാളത്തിൽ എവിടെയാടാ ആംബുലൻസ്? പാതാളത്തിൽ ആംബുലൻസ്. പക്ഷേ ഇത്തവണ നമ്മുടെ മഹാബലി ചക്രവർത്തിക്ക് ഒരു അബദ്ധം പറ്റി. അദ്ദേഹം എത്തിപ്പെട്ടത് സാക്ഷാൽ ക്രൂരന നിന്ദനുമായ വീരപ്പൻ വസിക്കുന്ന കർണാടക കാട്ടിലായിരുന്നു. എങ്ങും അന്ധകാരം. ആ അന്ധകാരത്തിന്റെ കൂരിരുട്ടിൽ ഇടവും വലവും ഹിംസ്ര ജന്തുക്കൾ ഏതാണ്ട് ഇതുപോലെ നിന്നിരുന്ന ആ കാട്ടിൽ മഹാബലി ചക്രവർത്തി ആ രാത്രി എങ്ങനെ കഴിച്ചു കൂട്ടി? യാതൊന്നും സംഭവിച്ചില്ല. പിറ്റേന്ന് കാലത്ത് സുപ്രഭാതം പൊട്ടിവിടുന്നു. സുപ്രഭാതം പൊട്ടിവിടരുന്നു. മോനെ, ഇതെന്താ തൃശ്ശൂര് പൂരം? ഞാൻ ഉദ്ദേശിച്ച മിമിക്രിക്കാരാകുമ്പോ സുപ്രഭാതം എന്നെല്ലാം പറയുമ്പോ ഒരു പരിപാടിയില്ലേ? അതാ വേണ്ടേ. മതി 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 മതി, സമയമില്ല, മതി, ഇവിടെ തുടങ്ങിയിട്ടില്ല ഇവിടെ. മുത്തടാ, മതി. അതാ അങ്ങോട്ട് നോക്കൂ. നീ എവിടെ പോണേ? അത് ഞാൻ ഓഡിയൻസിനോട് പറഞ്ഞല്ലേ. എന്നൊരു കാര്യം, നീ ഓഡിയൻസിനെ അങ്ങോട്ട് നോക്കൂ. യെസ്, അങ്ങകലെ ഒരു മനോഹരമായ ഗ്രാമം നിങ്ങൾ കാണുന്നില്ലേ? ആ ഗ്രാമത്തിൽ അതാ ഒരു തിലകക്കുറി എന്ന വണ്ണം ഒരു കൊച്ചുകുടിൽ. ആ കൊച്ചുകുടില് തൊട്ടപ്പുറത്തതാ പൊട്ടിച്ചിരിച്ചുകൊണ്ട് കള കള്ളമെഴുകുന്ന ഒരു കൊച്ചരു. ആ
നല്ല മിമിക്രിക്കാരി. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കുടലിനും അരുവിക്കും അപ്പുറത്ത് അങ്ങകലെ അത് ആകാശത്ത് വെള്ള കീറി കഴിഞ്ഞു. അതാ അങ്ങോട്ട് നോക്കൂ, അങ്ങകലെ ഒരു കൂട്ടം പാറകൾ നിങ്ങൾ കാണുന്നില്ലേ? കല്ല് വെച്ച നോണ. ആ പാറകളുടെ മുകളിൽ നിൽക്കുന്നു നമ്മുടെ കഥാനായകൻ സാക്ഷാൽ വീരപ്പൻ. വീരപ്പനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാറ ഏതാണ്, ചേട്ടൻ ഏതാണെന്ന് തിരിച്ചറിയാത്തത് കറുത്തതാണ്, ഏതാണ്ട് ഇതുപോലെ ഉണ്ടാവും. വീരപ്പനെ കുറിച്ച് കവി പാട്ട് എങ്ങനെയാണ്, പറയോ ചേട്ടനോ, പറയോ അപ്പനോ, പറയോ ചേട്ടനോ, പറ ചേട്ടനോ, പറയോ ചേട്ടനോ, പറയോ ചേട്ടനോ, പറയോ ചേട്ടനോ. നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ പാട്ട് ഞാൻ പാടിക്കോളൂ, മേലുണ്ടാവരുത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കുടിലിന്റെ വാതിൽ അത് ആരോ പതുക്കെ തുറക്കുകയാണ്. ആ വാതിൽ തുറന്നുകൊണ്ട് അതാ ഒരു മധുര 35-കാരി അങ്ങനെ കുണുങ്ങി കുണുങ്ങി കൊണ്ട് വരികയാണ്. ആ നിർത്തി നിർത്തി മോനെ, നിന്റെ ഒരു 35-കാരി എന്ന് പറയുമ്പോ നിന്റെ കുണുങ്ങൾ കാണുമ്പോ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അത്ര ഗുണങ്ങളൊന്നും വേണ്ട. സഹൃദയരെ, അവളെ കുറിച്ച് പറയുകയാണെങ്കിൽ പടവലം പോലുള്ള മൂക്ക്. അതിനെങ്ങനെ പിടിച്ചു നീട്ടുന്നു? അത്ര നീട്ടിട്ടാ തുമ്പിക്കൈ പോലെ ആയിട്ട്. കവി പാടിയത് ഇങ്ങനെയാണ്, നവൽ പഴം തോൽക്കും കരിനീല കണ്ണുകൾ അലോ മല്ലേ കാരു തന്നു. അമ്മായിയപ്പം തന്നു. കുറെ നേരം നിന്നോട് ഞാൻ പറഞ്ഞ ലാസ്റ്റ് വാണിങ്ങ, ലാസ്റ്റ് വാണിങ്ങ, മേലുണ്ടാവരുത്, പല്ലെന്ന് പോയിട്ടില്ലേ, പോവും. സഹൃദയരെ, നമ്മുടെ കഥാനായകൻ കഥാനായികയെ കണ്ടു കഴിഞ്ഞു. ഇരുവരുടെയും മനസ്സിൽ പരസ്പരം ആരാധിക്കുന്ന വിഗ്രഹങ്ങളാണ് അവിടെ നിൽക്കുന്നത്. അവരുടെ മനസ്സിൽ പരസ്പരം കണ്ടുമുട്ടാൻ പെരുമ്പറ മുടങ്ങുകയാണ്. അങ്ങനെ സെപ്പറേറ്റ് അല്ല, രണ്ടും ഒന്നിച്ചിട്ടേജ്. അവൻ അവന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞു. അവൾ അവനോട് ചോദിക്കുകയാണ്, ചേട്ടാ അനിയ, ചേട്ടാ അനിയ, ചേട്ടാ ചേട്ടനെന്നെ വിവാഹം കഴിക്കില്ലേ? സാധ്യമല്ല, എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ സാധ്യമല്ല. കാരണം ഞാൻ ഇങ്ങനെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഒരുപാട് പേരെ കെട്ടിട്ടിരിക്കുന്നു പെണ്ണെ. സാധ്യമല്ല, സാധ്യമല്ല, സാധ്യമല്ല. എന്ത് അങ്ങേക്ക് എന്നെ വിവാഹം കഴിക്കാൻ സാധ്യമല്ലതോ? ആ വാക്കുകൾ കേട്ട്, ആ വാക്കുകൾ കേട്ട് അപ്പെട്ടിടാവ് പൊട്ടിക്കരച്ചു പോയി. മനസ്സിലായി സഹൃദയരെ, അവളുടെ കണ്ണിൽ നിന്നും അതാ കണ്ണുനീർ ധാര ധാരയായി ഒഴുകുകയാണ്. അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകും. മോനെ ഇവിടെ എന്താ ഉരുള് പൊട്ടലുണ്ട? ഞാൻ ഉദ്ദേശിച്ച ഈ കണ്ണുനീർ ഒഴുകുന്ന സൗണ്ടാണ് ഇപ്പൊ കേട്ടെ. സഹൃദയരെ, പെട്ടെന്ന് അവളെന്തോ തീരുമാനിച്ച് ഉറച്ചു. അവളെന്താ അവളെന്താ മലമുകളിലേക്ക് അങ്ങ് ഓടിക്കയറി. ആ മലമുകളിൽ നിന്നും എടുത്ത ഒരു ചാട്ടം. എന്ത് എന്തെന്താട്, എന്ത് മിമിക്രിക്കാരാടോ ഇത്? എടാ ഒരു സംഭവം പറയുമ്പോ ഈ കഥാപ്രസംഗം, കഥാപ്രസംഗം എന്ന സംഭവം പറയാം, നിങ്ങൾക്ക് അറിയോ? എന്താ അറിയോ, കഥാപ്രസംഗം എന്ന് പറഞ്ഞാൽ പ്രസംഗത്തിന്റെ കൂടെ അഭിനയം വേണം. അപ്പൊ നിങ്ങൾ അത്യാവശ്യം ആനകളൊക്കെ അഭിനയിച്ച് കാണിച്ചു കൊടുക്കണം, എന്നാലല്ലേ ഓഡിയൻസിന് ഒരു മതിയുണ്ടാവും. ഓക്കെ, അങ്ങനെ ആ പെൺകുട്ടി എന്താ ആ മാലമുള്ളിലേക്ക് അങ്ങനെ ഓടിക്കയറിയാണ്. ഓടി ഓടി ഓടിക്കയറി മതി, ഓടിക്കയറി മലമുകളിൽ നിന്നും എടുത്തൊരു ചാട്ടം. രണ്ടു പ്രാവശ്യം ചാടിയിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന സാക്ഷാൽ ക്രൂരനും നിന്ദനുമായ വീരപ്പന്റെ മുന്നിലാണ് പിറ്റേന്ന് കാലത്ത് നമ്മുടെ മഹാനായ മഹാബലി ചക്രവർത്തി എത്തിപ്പെട്ടത്. വീരപ്പൻ മഹാബലിയോട് ചോദിക്കുകയാണ്, യാരടാ നീ? ഞാനിന്ന് നേരത്തെ തമിഴ് ഗിത്താരിസ്റ്റ് ഒന്നും ഉൾക്ക് കിടയാതെ ഇതെല്ലാം വായിക്കാൻ വീരപ്പനോട് മഹാബലി പറയാണ്, പാതാളത്തിൽ നിന്നും വന്നതാണേ കേരള നാട്ടിൻ്റെ മന്നനാണേ, കർണാടക കാട്ടിൽ പെട്ടുപോയി വീരപ്പൻ തൻ മുന്നിലാണുതാനും. എന്റെ പൊന്നു വീരപ്പ, ഞാൻ കേരളത്തിലേക്ക് പോകുന്ന വഴി അറിയാതെ കർണാടക കാട്ടിൽ കുടുങ്ങി പോയതാണ്, എന്നെ ഒന്നും ചേരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹാനായ മഹാബലി ചക്രവർത്തി രക്ഷപ്പെടാൻ വേണ്ടി ചുറ്റും ഒന്ന് നോക്കി. ഒന്നും കാണാനില്ല,
അതാ പെട്ടെന്നതാ തൊട്ടപ്പുറത്ത് ഒരു വലിയ വടി കിടക്കുന്നു. പിന്നെയൊന്നും ആലോചിച്ചില്ല മഹാബലി ചക്രവർത്തി, ആ വടി മെല്ലെ കുനിഞ്ഞെടുത്തു. വീരപ്പന്റെ തലയെ ലക്ഷ്യമാക്കി ആഞ്ചൊരടി. ഇങ്ങനെയാണ് സുഹൃത്തുക്കളെ വീരപ്പൻ ചത്തത്.